പണ്ടൊരു ചെറുപ്പക്കാരൻ സ്വന്തം ഉമ്മാനെ അമ്മിക്കുട്ടി കൊണ്ടോ ഒറ്റയടി തലക്ക്, അങ്ങനെ സ്വന്തം ഉമ്മാനെ കൊന്നു. അപ്പൊ പിൽക്കാ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഖുർആൻ ഖത്തം തീർക്കണോന്ന് തോന്നി. ഉമ്മാന്റെ കബറും പുറത്ത് ഉമ്മാനെ അടിച്ചു കൊന്നിട്ട് ഉമ്മാന്റെ കബറും പുറത്ത് ഖുർആൻ ഇങ്ങനെ ഓതുക. അപ്പോ നോക്ക്, സ്വന്തം ഉമ്മാനെ അമ്മിക്കുട്ടി ചേർന്ന് പറയുന്ന അടുപ്പിച്ച ഖുർആന് ഉമ്മാനെ കൊന്നിട്ട് കബറും പുറത്ത് ഓതുക. കാര്യമുണ്ടോ? രാമേട്ട ബാലേട്ട സ്വന്തം അമ്മ സുമതിയെ തച്ചു കൊന്നിട്ട് ഈ വചനം പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഉമ്മാനോട് ചെയ്യുന്ന പോലും പറയാൻ പാടില്ല. പിന്നല്ലേ ഉമ്മാനെ തല്ലിയ, ഉമ്മാനെ തല്ലിയോന്റെ കയ്യിന്റെ ഒക്കെ അവസ്ഥ പരലോകത്ത് എന്താന്ന് പറഞ്ഞറിയിക്കേണ്ടതാ. വലിയ കാര്യം ഇസ്ലാമിന് ഉമ്മ, ഉമ്മ വലിയ കാര്യമാണ്. ഉമ്മ അറിയാതെ ബാപ്പറിയാതെ കാശ്മീരിൽ പോയാൽ രക്ഷപ്പെടില്ലട്ടോ, കാശ്മീരിൽ തന്നെ ഉണ്ടാവുള്ളൂ, സ്വർഗത്തിലെത്തില്ല. ഉമ്മാനെ വെറുപ്പിച്ച സ്വർഗം കിട്ടില്ല മക്കളെ. മാതാപിതാക്കളുടെ കോപത്തിലാണ് അല്ലാന്റെ കോപം, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അല്ലാന്റെ തൃപ്തി. മറക്കരുത്, ഇസ്ലാം ശരിക്കും പഠിക്കുക. നെഞ്ചകത്തെ ഞാൻ സുന്നിയ മുജാഹിദാണ് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇസ്ലാം അനുസരിച്ച് ജീവിക്കണം. രണ്ടാം അധ്യായം 208-ാമത്തെ വചനം ആലോചിക്കണേ, ചിന്തിക്കണേ, അഗാധമായി നിങ്ങൾക്ക് ഇത് ആലോചനയുടെ വിഷയമാകണേ എന്നാണ് ഞാൻ പറയാ. അപ്പോ ഇസ്ലാമിലെ മാതാവിന് അത്ര സ്ഥാനമുണ്ട്. അപ്പൊ ഉമ്മാനെ കൊല്ലരുത്, ചെയ്യുന്ന പോലും പറയരുത്, ഒരു ചീത്ത വാക്ക് പറയരുത്, ഉമ്മാനെ പീഡിപ്പിക്കരുത്. അങ്ങനെ 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 ഒരുപാട് പ്രായം ചെന്ന് ഉമ്മാനെ ഇപ്പാനെയും കിട്ടിയാൽ എന്ത് സന്തോഷമായിരിക്കണം അറിയോ മക്കൾക്ക്? പണ്ടാരടങ്ങാൻ അതൊന്ന് ചർച്ച കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കരുത്. ഉമ്മാന്റെ അടുത്ത് എന്നിട്ട് പറയണം, എന്റെ ഉമ്മ നിങ്ങൾ എന്റെ സ്വർഗമല്ലയോ, ഉമ്മ എന്റെ പ്രിയ പിതാവേ അങ്ങന്റെ സ്വർഗമല്ലയോ, അങ്ങയെ നോക്കിയാൽ സ്വർഗം തരാമെന്ന് അല്ലാന്റെ റസൂല് കണ്ടീഷനായി പറഞ്ഞു. അതുകൊണ്ട് പ്രായം എന്ന ബാപ്പയുണ്ടോ, നിന്റെ സ്വർഗമാണ്. റസൂലിന്റെ സന്നിധിയിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, ആയുധം ധരിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, കിതാല കൊള്ളുന്ന ജിഹാദിന് ഞാൻ റെഡിയാണ്, ആയുധം പോരാട്ടം നിലനിൽക്കുന്ന ജിഹാദിന് ഞാൻ റെഡിയാണ്. ചോദിച്ചു, അല്ല മോനെ, നിന്റെ ഉമ്മയുണ്ടോ, നിന്റെ ബാപ്പയുണ്ടോ? അപ്പൊ പറഞ്ഞു, അതെ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അവര് കരയുകയാണ്, എന്റെ ഉമ്മ കരയുകയാണ്, എന്റെ ബാപ്പ കരയുകയാണ്, എന്റെ ഉമ്മ കരയുന്നു, എന്റെ ബാപ്പ കരയുന്നു. കാരണം ഞാൻ മരിച്ചാ പിന്നെ അവരെ നോക്കാൻ ആളില്ല, അവരെ സംരക്ഷിക്കാൻ ആളില്ല. അതുകൊണ്ട് എന്റെ ഉമ്മ കരയുകയാണ്, എന്റെ ബാപ്പ കരയുകയാണ്. റസൂല് പറയാണ്, മോനെ, ആയുധമേന്തിയ ജിഹാദിനേക്കാളും മഹത്തരമായ ഒരു ജിഹാദ് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ മോനെ. നിന്റെ ഉമ്മയുടെ അടുത്ത് പോയിട്ട്, നിന്റെ ബാപ്പയുടെ അടുത്ത് പോയിട്ട് ജിഹാദ് നടത്തും മോനെ. ഇന്നത്തെ കാലത്ത് ഉമ്മാനോട് മാപ്പാനോട് ജിഹാദ് ചെയ്യുന്ന തന്നെ നമ്മളെ കുട്ടികൾ എന്താ മനസ്സിലാക്കുക? ഉമ്മാന്റെ കുടലി കുത്തി പുറത്തെടുത്തിട്ട് കഴുത്തിലിട്ട് വാ, എന്നാലേ ജിഹാദാവും അല്ലേ? എടോ ചങ്ങാതി, കെ ഡി എഫുകാരാ, എൻ ഡി എഫുകാരാ, സിമിക്കാരാ, പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? എന്താണെന്നറിയോ? സ്വന്തം ഉമ്മാനെ താങ്ങിയെടുത്ത് കാട്ടവും മൂത്രവും ഒക്കെ വൃത്തിയാക്കി കുളിപ്പിച്ച് മരുന്ന് കൊടുത്ത് സ്നേഹിച്ച് താലോലിച്ച് ഭാര്യയേക്കാൾ മക്കളേക്കാളൊക്കെ നോക്കി ജീവിക്കുന്നതിന്റെ പേരാണ് ജിഹാദ്. ബാലാ ജോസഫേ, ഇസ്ലാമിലെ ജിഹാദ് എന്താ? സ്വന്തം ഉമ്മാനെ സംരക്ഷിക്കൽ ജിഹാദാ. അങ്ങനെ സ്വന്തം ഉമ്മയെ സംരക്ഷിക്കൽ ജിഹാദാ. അപ്പൊ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താ? AK-47 പിച്ചാത്തിയ അല്ല അല്ല. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കുക, മതം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ തൊട്ടു മുമ്പ് നടന്നിട്ടുള്ള ചില പ്രാർത്ഥനകളും ചർച്ചകളും. മുസ്ലിങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന പണ്ഡിതന്മാരോ അല്ലെങ്കിൽ സുന്നി പ്രവർത്തകരോ ഒക്കെ ഉണ്ടെങ്കിൽ, എല്ലാ മുസ്ലിങ്ങളോടും കൂടിയാണ് ഞാൻ പറയുന്നത്, എല്ലാ മുസ്ലിങ്ങൾക്കും വേണ്ടിയാണ് ഞാൻ പറയുന്നത്, മനുഷ്യകുലത്തിലെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മരണവേളയിൽ പ്രാർത്ഥിച്ച് പഠിപ്പിച്ച ചില കാര്യങ്ങൾ റസൂല് ഒരിക്കൽ പറഞ്ഞു, അല്ലാഹു യഹൂദ വൻ നസാറ ഇത്തഖദു ഖുദൂറ അംബിയാഇഹിം മസാജിദ ലാനല്ലാഹു യഹൂദ വൻ നസാറ ഇത്തഖദു ഖുദൂറ അംബിയാഇഹിം മസാജിദ ലാനല്ലാഹു അല്ലാഹു ശപിച്ചിരിക്കുന്നു ജൂതന്മാരെ, ക്രിസ്ത്യാനികളെ അല്ല ശപിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? സ്വീകരിച്ചു അംബിയാ
പിതാക്കളുടെ കബറിടങ്ങളെ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി. കബറിടങ്ങളിൽ സുജൂദ് ചെയ്യുന്നത് ശപിക്കപ്പെട്ട ഏർപ്പാട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏർവാളി, അജ്മീർ, മുത്തുപ്പേട്ട്, നാഗൂർ, ഉള്ളാളം തുടങ്ങിയ കബറിന്റെ അടുക്കൽ ചെന്ന് സുജൂദ് ചെയ്യുന്നത് ശാപമുള്ള കാര്യമാണ്. കള്ളുകുടി ക്രിസ്ത്യാനിക്ക് അനുവദനീയമാണോ? മുസ്ലിമിന് അനുവദനീയമാണോ? കള്ളു ഒരാൾ കുടിക്കുന്നതും തെറ്റ്, അത് ഹിന്ദു കുടിച്ചാലും തെറ്റ്, ഭൗതികവാദി കുടിച്ചാലും കള്ള് കള്ളാണ്. ഒരു ക്രിസ്ത്യാനികൾ കബറിടത്തെ ആരാധനാ കേന്ദ്രമാക്കി, അത് മുസ്ലിമും ചെയ്താൽ അല്ലാന്റെ ശാപകോപം ഉണ്ടാകും. ലേനല്ലാഹു യഹൂദ വന്നസാരാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. അല്ലാഹു പറയുകയാണ്, റസൂല് പറയുകയാണ്, അല്ല ശപിച്ചിരിക്കുന്നു. മഹാന്മാരായ ആളുകൾ മരിച്ചിട്ട് അവരുടെ ആ മരിച്ച് കബറടക്കിയ സ്ഥലമുണ്ടല്ലോ, അവരുടെ മയ്യത്ത് കൊണ്ടുപോയി വെച്ച് ശ്മശാനം അവിടെ കെട്ടിപ്പൊന്തിച്ച് പച്ച പൊതിച്ച് വിളക്ക് വെച്ച്, നിലവിളക്ക് വെച്ച് പൂജാ ധ്യാന കർമ്മങ്ങൾ ചെയ്യുന്നതിനെ മതം വിലക്കി. അത് മതമല്ല, ആ പണി മതമല്ല, ആ പണി മതമല്ല. നിങ്ങൾക്കറിയാലോ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന കേരളത്തിലെ ഒരു വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മുൻമന്ത്രി, അദ്ദേഹത്തോട് നിലവിളക്ക് വളർത്താൻ പറഞ്ഞു. ഒരു പ്രോഗ്രാമില് നിലവിളക്ക് വളർത്തണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്യില്ല നിലവിളക്ക് വളരെ, ഞാൻ ചെയ്യില്ല. എന്തേ കാരണം? മെഴുകുതിരി നിലവിളക്ക് കത്തിക്കുക, അതൊക്കെ ഓരോ മതത്തിന്റെ പ്രകാശത്തെ, അതായത് തീയെ ആരാധിക്കുന്നതിന്റെ ഭാഗമാണ്. മജൂസികളുടെ സമ്പ്രദായമാണ്. ഇങ്ങനെയൊക്കെ വെളിച്ചുണ്ടായിട്ട് നിലവിളക്ക് ഉണ്ടച്ചാൽ അതിന്റെ അർത്ഥം ഇരുട്ടുണ്ടായിട്ടെന്ന അല്ല 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 നല്ല ക്യൂ ലൈറ്റ് കത്തിച്ച സ്റ്റേജിലാണെന്ന് നിലവിളക്ക് ഉണ്ടക്കുന്നത്. അപ്പൊ അത് പ്രകാശത്തിനല്ല, വെളിച്ചം വരുത്താനല്ല, ഇരുട്ടുണ്ടായിട്ട് വെച്ചല്ല, അഗ്നി പൂജയാണ്, അഗ്നി ആരാധനയാണ്. അല്ലേ അല്ലേ? അതെ, അഗ്നി പൂജ ഇസ്ലാമിന് പാടില്ല. എന്തുകൊണ്ട്? അഗ്നിയെ സൃഷ്ടിച്ച ദൈവം ഉണ്ടായിരിക്കെ അഗ്നിയെ എങ്ങനെ ആരാധിക്കും? സൂര്യനെ സൃഷ്ടിച്ച ദൈവം ഉണ്ടായിരിക്കെ സൂര്യൻ എങ്ങനെ ആരാധിക്കും? ഭൂമിയെ സൃഷ്ടിച്ച ദൈവം ഉണ്ടായിരിക്കെ ഭൂമി എങ്ങനെ ആരാധിക്കും? ആരാധന ആർക്കാ? ആരാധന സൃഷ്ടാവിനല്ലേ? ആരാധന ദൈവത്തിനല്ലേ? ഇതാണ് ഇസ്ലാമിന്റെ ചിന്ത. അപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, ഞാൻ കത്തിക്കില്ല, നിലവിളക്ക് കൊളത്തില്ല. അപ്പൊ നമ്മളെ യേശുദാസ്, ഇന്ത്യയുടെ വാനമ്പാടി, കേരളത്തിന്റെ പിന്നെ ഗാനഗന്ധർവൻ എന്നൊക്കെ നമ്മൾ പറയുന്ന യേശുദാസ് പറഞ്ഞു, പിന്നെ ഇരുട്ടിന്റെ കൂട്ടാളികൾ, വെളിച്ചത്തെ ഇഷ്ടപ്പെടാത്തവർ എന്ന്. അങ്ങ് നമ്മൾ ചോദിച്ചു, അല്ല യേശുദാസ് നല്ല ട്യൂബ് ലൈറ്റ് കത്തിച്ചു വെച്ചെടുത്ത് വെളിച്ചമില്ലെന്ന് പറയും, അങ്ങ് അന്ധനാണോ? അങ്ങ് അന്ധനാണോ? അവിടെ ഇരുന്നവരൊക്കെ അന്ധന്മാരായിരുന്നു. ട്യൂബ് ലൈറ്റ് വെട്ടിത്തിളങ്ങുമ്പോ നിലവിളക്ക് വെക്കുന്നത് ആരാധനയുടെ ഭാഗമാണ്, സൂര്യാരാധനയുടെ, അഗ്നി ആരാധനയുടെ ഭാഗമാണ്. ഇസ്ലാം വെച്ചിട്ടില്ല അന്ന്. ഇതൊന്നും പറയാനല്ല ഞാൻ ഇത്രയും പറയും. അന്ന് കേരളത്തിൽ എല്ലാ മുസ്ലിം സംഘടനകളും കുഞ്ഞാലിക്കുട്ടിയെ അനുകൂലിച്ച് എഴുതി, സമസ്തക്കാരെ എഴുതി, എല്ലാരും എഴുതി. ഏത് നിലവിളക്ക് ഇസ്ലാമിന്റെ ചിഹ്നമല്ല പാടില്ല? അതേ നിലവിളക്ക് എത്ര ദർഗയിലുണ്ട്? അതാരും അയാളെ പേരാണ് ഇബിലീസ് ലൈനത്തുള്ളാഹി അലി. മൂപ്പരെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിയാക്കന്മാരെ രൂപത്തിൽ കണ്ട ക്യാൻസർ രോഗി മുറിച്ചു കെട്ടോൻ ആയിരക്കണക്കിന് മനുഷ്യന്മാർ കയ്യുണ്ട്. ഇങ്ങനെ എല്ലാ രോഗവും വരും. എന്റെ രോഗം മാറി മാത്രമല്ല, എല്ലാ രോഗവും നിനക്ക് ഒന്നിച്ചുണ്ടാവും. ഏത് മതമാണ് ചങ്ങാതി പഠിപ്പിച്ചത്? ഇസ്ലാമിന്റെ പള്ളിയിൽ അല്ലെ? ഇസ്ലാമിന്റെ മസ്ജിദിലെ? നിങ്ങൾ ആലോചിക്കണം. നമ്മള് ഈ കാസർഗോഡ് വിട്ടാൽ ഉപ്പള റോഡിൽ എങ്ങാണ്ട് ഒരു മരത്തെ, ഒരു പച്ച മരത്തെ, പച്ച തുണിയൊക്കെ പൊതിച്ചിട്ട് റോഡിന്റെ വലത്ത് സൈഡില് എന്തേ അന്ധവിശ്വാസം, മരത്തോടുള്ള ആരാധന. ഇസ്ലാം വിലക്കി മരം. അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നത്, നിങ്ങൾ മരത്തിനെ ആരാധിക്കരുത് എന്നാ അവർ കാണുന്നില്ലേ? മനുഷ്യകുലം കാണുന്നില്ലേ? ആകാശങ്ങളിലുള്ളതെല്ലാം, ഭൂമിയിലുള്ളതെല്ലാം, അവക്കിടയിലുള്ളതെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ സാക്ഷാന്തം പ്രണമിക്കുന്നു. എങ്ങനെ? ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും അതിനിടയിലുള്ളതും എല്ലാം എന്ത് ചെയ്യുന്നു മോനെ? ദൈവത്തിന്റെ മുമ്പിൽ സാക്ഷാന്തം പ്രണമിക്കുന്നു. പിന്നെ വശംസു, സൂര്യൻ ദൈവത്തെ ആരാധിക്കുന്നു. വൽഖമറു, ചന്ദ്രൻ ദൈവത്തിന്റെ മുമ്പിൽ സാക്ഷാന്തം പ്രണമിക്കുന്നു. അല്ലാഹു അറിയാം. നമുക്കറിയില്ല എങ്ങനെ, എന്റെ കൈഫിയത്ത് എങ്ങനെയാ നമുക്കറിയില്ല. പിന്നെയോ
വന്നുജൂമ നക്ഷത്രങ്ങൾ വൽ ജിബാലു പർവതങ്ങൾ എല്ലാ പർവതങ്ങളും അല്ലാഹു ആരാധിക്കുക വസജറു മരങ്ങൾ മരം അല്ലാഹുവിനെ സുജൂദ് ചെയ്യ നിങ്ങൾ മരത്തിനു മുന്നിൽ സുജൂദ് ചെയ്യരുതേ അല്ലാഹു പറയാ ലാ തസ്ജുദു ലിശംസി വലാ ലിൽഖമരി വസ്ജുദു ലില്ലാഹി അല്ലദീ ഖലഖഹു ഇൻ കുന്തും മിയാഹു തഅബ്ദൂൻ 41ാം അധ്യായം 37ാമത്തെ വചനം 22ാം അധ്യായം 18ാമത്തെ വചനം सूर्य पत्तिरट्टी वलुप्पमुल्ल नक्षत्रं सूर्य आराधिक्कुक आराधिक्कुक सूर्य पत्तिरट्टी 13 लक्षं भूमि ओतुक्कि वेक्कानुल्ल वलुप्पमुण्ड सूर्यन अप्पो 13 लक्षं भूमि ओतुक्कि वेक्कान व्याप्तियुल्ल नक्षत्रमुण्ड ई गोलत्तिल ई आकाशगंगयिल नाले 50 കൊല്ലം കഴിഞ്ഞ ശാസ്ത്രജ്ഞൻ എന്ത് പറയും